ലൈംഗിക അതിക്രമ കേസിൽ മുൻ WFI മേധാവി ബ്രിജ്ഭൂഷണെതിരെ കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് ദില്ലി പോലീസ് കോടതിയിൽ. ബ്രിജ്ഭൂഷൺ ഗുസ്തി താരങ്ങളെ ഭീഷണിപ്പെടുത്തിയതായി ദില്ലി പോലീസ് പറഞ്ഞു. ജിൽബി, അതായത് പ്രതിഷേധം ശക്തമാകുന്നതിനിടയും ബ്രിജ്ഭൂഷണെതിരെ കുറ്റം ചുമത്തണമെന്ന ആവശ്യവുമായാണ് നിലവിൽ ദില്ലി പോലീസ് കോടതിയെ സമീപിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെ? ആര്യ, ഗുസ്തി താരങ്ങൾ, അതായത് ഒരു പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടി ഉൾപ്പെടെ 7 ഗുസ്തി താരങ്ങളായിരുന്നു ഇത്തരത്തിൽ ഈ അതിക്രമ കേസുമായി, ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് ബ്രിജ്ഭൂഷണെതിരെ പരാതി നൽകിയത്. ഇതിൽ ദില്ലി പോലീസ് അന്വേഷണം നടത്തുകയും പക്ഷേ കുറ്റപത്രമൊക്കെ സമർപ്പിച്ചിരുന്നെങ്കിലും ബ്രിജ്ഭൂഷൺ അനുകൂലമായ രീതിയിലുള്ള ഒരു കുറ്റപത്രമായിരുന്നു നേരത്തെ ദില്ലി പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. അതായത് ഇതിനെ തുടർന്ന് ബ്രിജ്ഭൂഷണ് ഇളവ് ലഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കേസിൽ, അതായത് ബ്രിജ്ഭൂഷണെതിരെ കുറ്റം ചുമത്തണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ ഉണ്ട് എന്നൊക്കെയുള്ള വാദത്തിനിടെയാണ് ഇപ്പോൾ വീണ്ടും ദില്ലി പോലീസ് കോടതി അറിയിച്ചിരിക്കുന്നത്. അതായത് ദില്ലി പോലീസിനെതിരെ ദില്ലി പോലീസ് കോടതി അറിയിച്ചത് ബ്രിജ്ഭൂഷണെതിരെ തെളിവുകൾ ഉണ്ട്, അതിനാൽ കുറ്റം ചുമത്തണമെന്ന ആവശ്യമൊക്കെയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ബ്രിജ്ഭൂഷൺ ഗുസ്തി താരങ്ങളെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ കരിയറിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ വാദത്തിനിടെ ദില്ലി പോലീസ് കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതായത് കുറ്റാരോപണങ്ങളെക്കുറിച്ചുള്ള വാദങ്ങൾ അവസാനിപ്പിച്ചതിനാലും പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ചില സംഭവങ്ങൾ വിദേശത്ത് നടന്നുകൊണ്ടും അവ ദില്ലിയിലെ കോടതികളുടെ പരിധിയിൽ വരില്ല എന്ന പ്രതികളുടെ വാദത്തെയും ദില്ലി പോലീസ് എടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ പറയുന്ന പല സംഭവങ്ങളും, അതായത് പല മത്സരങ്ങൾ നടക്കുമ്പോൾ അത് വിദേശത്തായിരുന്നു, അതുപോലെ തന്നെ ഈ ഗുസ്തി താരങ്ങളുടെ ശരീരത്ത് പിടിച്ചു അല്ലെങ്കിൽ അത്തരത്തിൽ സ്പർശിച്ചു എന്ന തരത്തിലുള്ള മൊഴികളൊക്കെ നേരത്തെ തന്നെ ഗുസ്തി താരങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവരെ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള കാര്യങ്ങൾ അവർ മൊഴിയായിട്ട് നൽകിയിരുന്നു. പക്ഷേ ഇതെല്ലാം വിദേശത്താണ് നടന്നത്, അതിനാൽ തന്നെ ദില്ലി പോലീസിൻ്റെ അല്ലെങ്കിൽ ഈ ദില്ലി കോടതിയുടെ പരിധിയിൽ വരില്ല എന്നാണ് പ്രതികൾ കോടതി അറിയിച്ചത്. ഇതിനെയും ദില്ലി പോലീസ് കോടതിയിൽ പൂർണ്ണമായിട്ടും എതിർക്കുകയാണ് ഉണ്ടായത്. അതായത് ദില്ലി ഉൾപ്പെടെ ഇന്ത്യക്കകത്തും വിദേശത്തും പ്രതി നടത്തിയ ലൈംഗിക അക്രമ സംഭവങ്ങളും ഇതേ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാണെന്നാണ് പോലീസ് അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് പ്രിയങ്ക രജപുത്തിനെ അറിയിച്ചത്. അതിനാൽ തന്നെ ബ്രിജ്ഭൂഷണിന്റെ പേരിൽ കുറ്റം ചുമത്തണമെന്നാണ് ഇപ്പോൾ ദില്ലി പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, മാസങ്ങളായിട്ട് ഈ ഗുസ്തി താരങ്ങൾ തെരുവിലിറങ്ങി നീതിക്ക് വേണ്ടി പോരാടിയത് നമ്മൾ കണ്ടതാണ്. രാപ്പകലില്ലാതെ അവർ ജന്തർ മന്ദറിൽ സമരം നടത്തിയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴും കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ബ്രിജ്ഭൂഷണെ അനുകൂലിക്കുന്നതും അല്ലെങ്കിൽ ബ്രിജ്ഭൂഷണ പിന്തുണയുമായിട്ട് മുമ്പോട്ട് പോകുന്നതിനെ കണ്ടു. പിന്നീട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ കായികമന്ത്രിയും ഒക്കെ ഇവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി ഈ സമരം ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയ പക്ഷേ ആ വാഗ്ദാനങ്ങളൊക്കെ അവസാന നിമിഷം പാലിക്കാതെ പോകുന്നതും വെറും സ്വപ്നമായിട്ട് അവശേഷിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെ താരങ്ങൾ അവർക്ക് ലഭിച്ച ബഹുമതികളൊക്കെ തെരുവിലേക്ക് ഉപേക്ഷിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ നീതിക്ക് വേണ്ടി പോരാടിയിട്ടും അവർക്ക് നീതി ലഭിക്കാതെ പോയതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഈ ബ്രിജ്ഭൂഷണെതിരെ ഇത്തരത്തിൽ ദില്ലി പോലീസ് തിരിയുകയും ഇപ്പോൾ ബ്രിജ്ഭൂഷണെതിരെ കുറ്റം ചുമത്തണം അല്ലെങ്കിൽ അതിനുള്ള തെളിവുകളുണ്ട്, വ്യക്തമായ മൊഴികൾ ഗുസ്തി താരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോൾ ദില്ലി പോലീസ് കോടതി അറിയിച്ചിരിക്കുന്നത്. ശരി ജിൽബി, വ്യക്തമാണ്.